ഈശ്വരമിശായിലെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരിയെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നോമ്പിന്റെ ഈ നാലാം താഴ്ചയിലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ കുറിച്ചാണ് നമ്മൾ ആത്മപരിശോധന ചെയ്യുന്നത്. വചനം എങ്ങനെയാണ് വായിച്ചു കേട്ടത്? ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിനു ചുറ്റും വേലി കെട്ടി, അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം പണിയുകയും ചെയ്തു. അടുത്ത വചനം, അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ആ കൃഷിക്കാരിൽ ഒരു വിശ്വാസ്യത ആ യജമാനുണ്ടായിരുന്നു. സ്നേഹങ്ങളൊരു ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം നമ്മെ വിശ്വസിക്കുന്നവനാണ്. മനുഷ്യനെ വിശ്വസിക്കുന്ന ദൈവമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ കരുതലോടും കൂടി മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ട് അതിന്റെ പൂർണ്ണ മേൽനോട്ടം അവൻ മനുഷ്യനെ ഏൽപ്പിക്കും. ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. ഒരുപക്ഷേ ഈ വചനത്തിന്റെ തുടക്കത്തില് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്ന അതിനു ചുറ്റും വേലി കെട്ടുന്നു, അതിലൊരു മുന്തിരി ചക്ക് സ്ഥാപിക്കുന്നു, ഗോപുരം പണിയുന്നു. നമുക്ക് ചിന്തിക്കാം, ദൈവം നമ്മെ വിശ്വാസത്തിൽ എടുത്തിട്ട് നമുക്ക് ചിലതെല്ലാം മേൽനോട്ടത്തിനായിട്ട് നൽകിയിട്ടുണ്ട്. നോക്കി നടത്താൻ മാത്രമേ നിനക്ക് അവകാശമുള്ളൂ. ദൈവം വിളവെടുപ്പിന്റെ സമയം വരുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുന്ന സമയം വരുമ്പോൾ നീ അത് തിരിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിനക്കായിട്ട് നൽകിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് ചിന്തിക്കാൻ വെറുതെ. ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ, ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ്, മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കള്, വികാരിയച്ഛനായ എന്നെ സംബന്ധിച്ച് ഇടവക, ഇടവക്കാരായ നിങ്ങളെ സംബന്ധിച്ച് വികാരിയച്ഛൻ. സ്നേഹങ്ങളവരെ, കരുതലോടുകൂടി, പോറലില്ലാതെ, നശിപ്പിക്കപ്പെടാതെ ദൈവം നമുക്ക് നൽകിയ ചില കാര്യങ്ങളുണ്ട്. നിനക്കത് നൽകുമ്പോൾ നീ അത് തകർക്കില്ല, നശിപ്പിക്കില്ല എന്നുള്ളൊരു ബോധ്യം ദൈവത്തിനുള്ളത് കൊണ്ടാണ് ദൈവം നിന്നെ അത് വരമേൽപ്പിച്ചത്. എങ്കിൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ബന്ധങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത എന്തുമാത്രമാണ് എന്ന് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ബന്ധങ്ങളിലുള്ള വിശ്വാസ സ്നേഹങ്ങളവരെ എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ശരീരത്തിൽ പാപമൊഴികെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് ഞാൻ ഇന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ ദൈവം നിനക്ക് നൽകിയിട്ടുള്ളത് അത് ആജീവനാന്തമല്ല. ദൈവം ഒരു പ്രത്യേക കാലത്തേക്ക് മാത്രം നൽകിയിട്ടുള്ളതാണെങ്കിലേ ദൈവം തിരിച്ചെടുക്കുന്ന ഒരു സമയവുമുണ്ട്. അതുവരെ നിനക്ക് നൽകപ്പെട്ടതിനോടുള്ള നിന്റെ വിശ്വാസ്യത എന്തുമാത്രമാണ്? ഈ ഒരു വിശ്വാസ്യത ഉണ്ടാകണമെങ്കിലേ നമുക്ക് നൽകപ്പെട്ടത് അത് ദൈവമാണ് തന്നത് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നൽകപ്പെട്ടത് ദൈവമാണ് നിനക്ക് ദാനമായി തന്നതെന്നൊരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നിന്റെ ഭാര്യയെ നൽകിയത് ദൈവമാണ്, നിന്റെ ഭർത്താവിനെ നൽകിയത് ദൈവമാണ്, മക്കളെ നൽകിയത് ദൈവമാണ്, വികാരിയച്ഛന് നൽകിയത് ദൈവമാണ്, നിന്റെ ജോലി നൽകിയത് ദൈവമാണ്. ഇങ്ങനെ ദൈവമാണ് നിനക്കെല്ലാം നൽകിയത് എന്നുള്ളൊരു ബോധ്യം മനസ്സിൽ സൂക്ഷിക്കുമ്പോ സ്നേഹമുള്ളവരെ, ആ ദൈവത്തിന് ഇതിന്റെയൊക്കെ മേൽ അധികാരമുണ്ട് എന്ന് കൂടി നമ്മൾ വിശ്വസിക്കണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മളൊക്കെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ പോലെയാണ്, ഗർവ് കാണിക്കുകയാണ്, നമ്മൾ അഹങ്കരിക്കുകയാണ്. വീട്ടിലെ ഉയരുന്ന ചില മുറവിളികളുണ്ടല്ലോ, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഞാൻ പറയുന്നതാണ് ന്യായം എന്നൊക്കെ പറഞ്ഞുള്ള ചില ഗർജനങ്ങൾ വീട്ടിൽ ഉയരുന്നില്ലേ? ദാതാവായ ദൈവം ദാനമായി നൽകിയതാണെന്ന് ഞാനും നിങ്ങളും ഒക്കെ മറന്നു പോകുമ്പോഴാണ് സ്നേഹങ്ങളൊരു ഇത്തരം ഗർജനങ്ങള് നമ്മുടെ അധരങ്ങളിൽ നിന്നും വരാൻ തുടങ്ങുന്നത്. അതിനാലേ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, നിന്റെ ജീവിതത്തിന് ദൈവം ചിലതൊക്കെ നൽകിയിട്ടുണ്ട്. ദൈവത്തിന് നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ്, നീ അത് നശിപ്പിക്കില്ല എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ്. ദൈവം നൽകപ്പെട്ടതിനെ ശ്രേഷ്ഠമായി കരുതാനും അതിനെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് വചനം എങ്ങനെയാണ് നമ്മൾ വായിച്ചു കേട്ടത്? വീണ്ടും അവർ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. ഒന്നാമത്തെ ഭൃത്യനെ കലെറിഞ്ഞു, വീണ്ടും ഒരുവനെ വധിച്ചു, ഒരു പുറത്താക്കി. പക്ഷെ വചനം പറയുന്നു വീണ്ടും അവർ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. വീണ്ടും എന്നൊരു വാക്ക്,
ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാ വീണ്ടും കൂടുതൽ വൃത്തിയായിക്കുക. ഒരുപക്ഷെ ദൈവത്തിന്റെ ക്ഷമാപൂർവമായ നിലപാടിനെയാണ് ഇത് സൂചിപ്പിക്കുക. നീ പാപം ചെയ്തിട്ടും നീ വഴിമാറി നടന്നിട്ടും വീണ്ടും വീണ്ടും നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹങ്ങൾ അയക്കുന്നുണ്ടെങ്കിലേ ദൈവത്തിന് നിന്നോടൊരു ക്ഷമയുണ്ട്, നിന്നോടൊരു കരുതലുണ്ട്, ഒരു സഹിഷ്ണുതയുണ്ട്. പക്ഷെ നാം എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ ഈ ക്ഷമയെ മറികടന്നുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പവുമില്ല, ഞാൻ എന്റെ ശൈലിയിൽ തന്നെ പോകുന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് തെറ്റുകൾ ആവർത്തിക്കുകയല്ലേ. വചനം പറയുകയാണ്, വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ സ്വപുത്രനെ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സുപുത്രനെ അയച്ചു. അവൻ എന്താ ചെയ്തത്? ഇവനാണ് അവകാശി എന്ന് പറഞ്ഞു. ഇവനെ കൊന്നുകളഞ്ഞാൽ അവകാശം കിട്ടുമെന്ന് പറഞ്ഞു. അവനെ പുറത്തു പോയിക്കൊണ്ട് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. സ്നേഹിതരെ, നമുക്ക് ഈ കാലഘട്ടമായിട്ട് ചിന്തിക്കാം, ഒരുപക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിന് എല്ലാം ദാനമായി നൽകുമ്പോഴും ചിലപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടും ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നൽകുമ്പോഴും ഈ അനുഗ്രഹങ്ങളെ മറന്ന് നീ പാപം ചെയ്യുമ്പോ നീ ധിക്കരിക്കരുത്, നിഗളിക്കരുത്. ഇതിനെല്ലാം ഒരു അവസാനമുണ്ട് സ്നേഹമുള്ളവരെ. അതാണ് വചനം പറയുന്നത്, അവൻ ദുഷ്ടരെ നിസ്സാരമായി നശിപ്പിക്കുകയും യഥാസമയം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ ആ മുന്തിരിത്തോട്ട ഏൽപ്പിക്കുകയും ചെയ്യും, ദുഷ്ടരെ നശിപ്പിക്കും. എപ്പോഴും കാര്യങ്ങളൊക്കെ നമ്മുടെ ചൊൽപ്പിടിക്ക് പോകും, നമ്മുടെ താളത്തിന് പോകും എന്നൊന്നും നമ്മൾ കരുതരുത്. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, എല്ലാത്തിനും ഒരു വിധിയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ട് വിധിക്കുന്ന ഒരു വിധിയാളൻ കൂടിയാണ് കർത്താവെന്ന് നാം മറക്കരുത്. കർത്താവിന്റെ കരുണയെ കുറിച്ചൊക്കെ ധ്യാനിക്കാൻ നമുക്ക് എളുപ്പമാണ്, കർത്താവിന്റെ കരുണയുടെ മുഖം നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ കർത്താവിന്റെ നീതിയുടെ മുഖമുണ്ട് സ്നേഹമുള്ളവരെ. എന്റെയും നിങ്ങളുടെയൊക്കെ പ്രവൃത്തികൾക്ക് അനുസൃതമായിട്ട് വിധി പറയാനിരിക്കുന്ന ആ കർത്താവിന്റെ മുഖം നമ്മൾ മറന്നു പോകരുത്. ചിലപ്പോഴെങ്കിലും ഈ ലോക ജീവിതത്തിൽ ഇപ്പൊ ഇന്ന് കാണുന്ന സംഭവം, തിന്നാം കുടിക്കാം ജീവിതം ആഘോഷിക്കാം എന്നൊക്കെ പറയുമ്പോ ഒരു കെണി പോലെ ആ ദിവസം കടന്നു വരും. മരണം മറക്കരുത്, അതിനപ്പുറത്തൊരു വിധി മറന്നു പോകരുത്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം നയിക്കാൻ. ആകയാലേ നമുക്കിങ്ങനെ ചിന്തിക്കാം, ദൈവം എന്നെ വിധിക്കുമ്പോൾ ദുഷ്ടരുടെ ഗണത്തിൽ ഞാൻ എണ്ണപ്പെട്ടു പോകുമോ എന്ന് ഈ രാഷ്ട്രകാലം ചിന്തിക്കുന്നു. ദുഷ്ടരുടെ ഗണത്തിൽ നീ എണ്ണപ്പെട്ടു പോകുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. നമുക്കറിയാം ദൈവത്തിന് പ്രയോജനമില്ലാത്തവരായിട്ടുള്ളവരെ ദൈവം ദുഷ്ടരുടെ ഗണത്തിൽപ്പെടുത്തുക തന്നെ ചെയ്യും. നിനക്ക് എത്ര കഴിവുണ്ടായാലും നീ എത്ര നേടിയാലും, വചനം പറയുന്നില്ല ഒരു ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്താ പ്രയോജനം? നമ്മൾ നേടാൻ കിടന്ന് ഓടല്ലേ. പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ പരിശോധിക്കാം നമുക്ക്. വീണ്ടും അടുത്ത വചനം എങ്ങനെയാണ്? വരുവിൻ നമുക്ക് അവനെ കൊന്നുകളയാം. സ്വപുത്രനെ കുറിച്ചാ പറയുന്നത്. ഇത് നമ്മുടെയൊക്കെ ഇതൊരു തെറ്റിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നത്. ആദ്യം തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തെറ്റ് ആദ്യം ചെയ്യുമ്പോൾ മനസാക്ഷിയിൽ ഒരു സ്വരം ഉണ്ടാവില്ലേ, വേണ്ടായിരുന്നു, തെറ്റിപ്പോയി. വീണ്ടും രണ്ടാം പ്രാവശ്യം അത് ബോധപൂർവം ചെയ്യുമ്പോ സ്വരം കേൾക്കുമെങ്കിലും അത്ര തീക്ഷണമായിട്ടൊന്നും ആ സ്വരം കേൾക്കില്ല. ഇങ്ങനെ പല പ്രാവശ്യം തെറ്റുകൾ ആവർത്തിക്കുമ്പോ സംഭവിക്കുന്നത് ഈ മനസാക്ഷിയുടെ സ്വരം നിലച്ചു പോകും. നമ്മൾ മറന്നു പോകരുത്. ഓരോ തെറ്റാവർത്തിക്കും തോറും നിന്റെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കും. പഴയ നിയമത്തിലെ മോശയുടെ ജീവിതമുണ്ട്. ഫറവോയുടെ അടുക്കിലേക്ക് മോശ ദൈവത്തിന്റെ ഇടപെടലിനായിട്ട് കടന്നു വരുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഫറവോ എന്താ ചെയ്യുന്നത്? ഹൃദയം കഠിനമാക്കി കഠിനമാക്കി കഠിനമാക്കി. നീ ഒരു തെറ്റാവർത്തിച്ച് വീണ്ടും വീണ്ടും മനഃപൂർവം മനസാക്ഷിയിൽ നീ തെറ്റാവർത്തിക്കുമ്പോ നീ ദുരിതത്തിന്റെ വക്കീലായി നിൽക്കുന്നത് ഒരു സംശയവുമില്ല. ഫറവോ തെറ്റാവർത്തിച്ചു, മോശയെ കേട്ടില്ല. അവസാനം എന്താ സംഭവിച്ചത്? ചെങ്കടലിലേ മുങ്ങിച്ചത്തു, അത്രേ ഉണ്ടായുള്ളൂ. ചില ജീവിതങ്ങൾ ഇന്ന് ചുറ്റുപാട് അങ്ങനെയാണ്. ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ മനസാക്ഷിയുടെ സ്വരം കേൾക്കാതെ മനസാക്ഷിയിൽ തെറ്റാണെന്ന് തോന്നിയിട്ടും ബോധപൂർവം പാപം ചെയ്ത് ചെയ്ത് അവസാനം സ്വന്തം ദുരിതമേറ്റു വാങ്ങുകയാണ് സ്നേഹമുള്ളവരെ. നമുക്ക് ചിന്തിക്കാം, ഈ ഒരാഴ്ചക്കാലം നമ്മുടെ ഹൃദയം കഠിനമാക്കാതിരിക്കാൻ, കഠിനമായി പോയിട്ടുണ്ടെങ്കിലേ ഈശോയെ മാംസളമായൊരു ഹൃദയം എനിക്ക് നൽകണമെന്നൊരു പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിക്കാം. വീണ്ടും ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കും. നിർത്തുക, ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്.
ഫലം കൊടുക്കുന്ന. നമുക്കറിയാം പ്ലാവിൽ നിന്ന് എന്താ കിട്ടുക? മാങ്ങയാണോ? എന്താ കിട്ടുക പറയ? ചക്ക. മാവിൽ നിന്നോ കവുങ്ങിൽ നിന്നോ? ഇവിടത്തൊക്കെ കുറേ ഉണ്ടേ. ആ മരം ഫലം കായ്ക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. പറയ്, ദൈ മാവ് ഇവിടെ ഉണ്ട്, അത് ഫലം കായ്ക്കുന്നത് അതിനു വേണ്ടി മാത്രമാണോ? നമ്മളത് വെച്ച് പിടിപ്പിക്കുന്നത് തടിക്ക് വേണ്ടി മാത്രമാണോ? അല്ല, ഫലം ചൂടുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്ന് കൂടി അർത്ഥമുണ്ട്. ഞാന് ആ മാവിന്റെ ചോട്ടിലേക്ക് ഇന്നലേക്ക് നോക്കി നദാരം അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ട്. ആ മാവിൽ നിന്നും എത്രയോ പക്ഷികള് വവലുകള് ആ മാങ്ങ കൊത്തിക്കൊണ്ട് പോകുന്നു. ആ ഫലം നമ്മൾ എടുക്കുന്നില്ലേ? മാവ് ഫലം ചൂടുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് കൊടുക്കുക എന്നൊരു വശം കൂടിയുണ്ട്. നമുക്ക് ചിന്തിക്കാം, ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഫലം ചൂടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഫലം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് ഫലം ചൂടാൻ പറ്റിയിട്ടുണ്ടോ? ചിന്തിക്കാം. ഈ നോമ്പില് ഈ നാലാമത്തെ ആഴ്ചയില് എന്റെ ജീവിതം ഫലം കൊടുക്കുന്നതാണോ? നന്മയുടെ ഫലം കൊടുക്കുന്ന വൃക്ഷമാണോ ഞാൻ? നന്മയുടെ ഫലം ചൂടുന്ന വൃക്ഷമാണോ ഞാൻ? അല്ല എങ്കിൽ കേട്ടുകൊള്ളുക, ഒരു മുന്നറിയിപ്പാണ്. ഫലം കൊടുക്കുന്നവർ അപ്പുറത്തുണ്ടെന്നേ, അങ്ങോട്ട് പോകും കൃപകള്. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 28:28 തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം കേൾക്കാത്തത് കൊണ്ട് ദൈവത്തിന്റെ രക്ഷ വിജാതിരയിലേക്ക് ഒഴുകപ്പെടുന്നു. അവർ അത് സ്വീകരിക്കുകയും ചെയ്യും. ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം നമുക്ക്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഫലം കൊടുക്കുന്ന മറ്റുള്ളവരിലേക്ക് കൈമാറി പോകാതിരിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഈശോയെ നീ ഒന്ന് ക്രമപ്പെടുത്തണമേ, അതിനുവേണ്ട കൃപ നൽകണം. ദൈവമേ, നീ എനിക്കായി നിശ്ചയിച്ചിരിക്കുന്നവ എന്നിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് നൽകാതിരിക്കാൻ തക്കവിധം എന്നെ ജീവിതപ്പെടുത്താൻ ഈ ഒരാഴ്ചക്കാലം എനിക്ക് അഭിഷേകം നൽകണമേ. നൽകപ്പെട്ടത് നീയാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകണമേ. എനിക്ക് നൽകപ്പെട്ടതിനോട് പിറപിറപ്പില്ലാതെ പരാതിയില്ലാതെ അതിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു അഭിഷേകം നൽകണമേ. പരിശുദ്ധമേ, ജീവിതത്തിലേക്ക് നൽകപ്പെട്ടതൊക്കെ ചോദ്യോത്തരങ്ങളില്ലാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഏറ്റുവാങ്ങിയ ദൈവത്തിന് മുൻപിലെ ശിരസ് നമിച്ചമ്മേ, ഒരാഴ്ചക്കാലം ഫലം പുറപ്പെടുവിക്കുന്ന മരമായി മാറാൻ, ദാനമായി കിട്ടിയതാണെന്നുള്ള ബോധ്യത്തിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.